അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ടവരെ മിൻ അൻവാ അൽ മാരിഫ് മാരിഫയിൽപ്പെട്ട ഏതൊക്കെയാണ് എന്നതാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതിലൊന്ന് അൽ അലം കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി ഇന്ന് രണ്ടാമത്തെ ഇനമായ അൽ ലൊമീർ അൊമീർ പലപ്പോഴായി കേട്ടതാണ് ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന അൻ ത അന്ത്യ അൻതുമാ അൻതുന്ന അനനഹ്നു ഇതാണ് ലൊമീറുകൾ എന്ന് പറയുന്നത് ഇവ എന്താണ് മുഴുവൻ മരിഫയാണ് ഈ ലൊമീറുകളെ ചില പ്രത്യേക മാനദണ്ഡമനുസരിച്ച് തരംതിരിക്കപ്പെടുന്നുണ്ട് അതിലൊന്നാമത്തത് എൻകസിമു ലൊമീറു ബി തിബാരി ലൊഹൂരിഹി ഫിൽ കലാം ഔആദമി ലൊഹൂരിഹി ഇല ്മയിൻ ലൊമീറുകൾ പദത്തിൽ പ്രകടമായി കാണാൻ പറ്റുന്നത് പറ്റാത്തത് ഇങ്ങനെ രണ്ടായി തരംതിരിക്കുന്നുണ്ട് മനസ്സിലായോ ഉദാഹരണം പറയുമ്പോൾ ക്ലിയർ ക്ലിയറാവും ഒന്നാമത്തത് അൽമീർ ഉൽ ബാരിസ് വഹു മാ ലഹു സൂറത്തുൻ വാ ഫിൽ കലാമി ബിൽ തുൻതുബിൽസാനി വ തുക്തബു ബിൽ ബനാനി മിസ്ല കിതാബു വ ത അലമു ബി വുജൂദിഹി ഒന്നാമത്തത് പ്രകടമായി കാണാൻ പറ്റുന്നതാണ് അൽ ബാരിസ് ആണ് നാവുകൊണ്ട് കൃത്യമായി അതിനെ പറയാനും വിരൽ കൊണ്ട് കൃത്യമായി എഴുതാനും സാധിക്കും അത്തരം ലൊമീറുകൾ ഉദാഹരണമായി പറഞ്ഞത് കിതാബു ക ഇന്തി കിതാബ് ക കാഫുൽ ഹിത്വാബ് എന്ന പറയാം നിൻ്റെ എന്ന് പറയാം അത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അവിടെ അല്ലേ കിതാബിൻ്റെ കൂടെ കാഫ് കാണുന്നുണ്ട് പറയാനും പറ്റുന്നുണ്ട് രണ്ടാമത്തത് ഇന്ദി അതിലെ യാ നോക്കൂ യാ ഉൽ മുത്തക്കല്ലിം കാണാൻ കഴിയുന്നുണ്ട് പറയാനും പറ്റുന്നുണ്ട് അല്ലേ അതെന്താണ് അത് ഉൽ ബാരിസാണ് അൻത അതെന്താണ് ബാരിസായ ലൊമീറാണ് ബി വുദി ഹി ആ ഹ എന്താണ് ഹ ഉൽബത്താണ് ഇവിടെ ഇല്ലാത്ത ഒരാളെ അവൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഇല്ലല്ലോ അപ്പോൾ അതെന്താണ് ലൊമീർ ഉൽ ബാരിസാണ് മനസ്സിലായോ എന്താണ് അല്ലൊമീർ ഉൽ എന്ന് പറഞ്ഞാൽ അത് കാണാനും പറയാനും സാധിക്കും എന്നാൽ രണ്ടാമത്തെ ഇനമായ അമീർ ഉൽ മുസ്തീർ മാഹു സൂറത്തുൽ യുഹമു മീൻസ്ല ഇഫ് അലിറഹ്സിൻ ഇല ജാരിഖ രണ്ടാമത്ത ലൊമീറുൽ മുസ്തത്തിറാണ് എന്ന് പറഞ്ഞാൽ മറിഞ്ഞു കിടക്കുന്ന ലൊമീറുകൾ അതിനെന്തില്ല കൃത്യമായ ഒരു രൂപമില്ല സംസാരത്തിലുമില്ല എഴുതുമ്പോഴുമില്ല പറയാനും സാധിക്കില്ല എഴുതാനും സാധിക്കില്ല പിന്നെ എങ്ങനെയാണ് അതിൻ്റെ ആശയം മനസ്സിലാക്കുക ആ സന്ദർഭമാണ് പറയുന്ന സന്ദർഭത്തിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ആശയത്തെ മനസ്സിലാക്കുക അവിടെ നൊമീർ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഉദാഹരണമായി ഇഫ്അൽ അൽ ഖൈറ എന്താ അതിൻ്റെ അർത്ഥം ഇഫ്അൽ എന്ന വാക്കിനർത്ഥം നീ ചെയ്യുന്ന അൽ ഖൈറ നന്മ ചെയ്യ് നീ എന്നത് അവിടെ കാണുന്നുണ്ടോ ഇല്ലല്ലേ പക്ഷേ ഇഫ് അൽ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്തുണ്ട് ഒരു അൻത്ത മറിഞ്ഞു കിടക്കുന്നുണ്ട് മനസ്സിലായോ അതാണ് അല്ലോമീൽ മുസ്തത്തിർ എഴുതാനും ആ അനത്തയോടെ എഴുതാനും പാടില്ല പറയാനും പാടില്ല ക്ലിയർ ക്ലിയറാവുണ്ടോ അതുപോലെ വാഹ്സിൻ ഇല ജാരിക്ക നിൻ്റെ അയൽവാസിയോട് നീ നന്മ പുലർത്തണം അവിടെയോ നീ എന്ന് കാണുന്നുണ്ടോ ഇല്ല പക്ഷെ അവിടെ അൻത്ത മറഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളതാണ് അല്ലോമീർ ഉൽ മുസ്തത്തിർ എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുണ്ടോ ഇനി രണ്ടാമത്തത് നൌ ആ അല്ലോമീരിൽ ബാരിസ് ലൊമീറുൽ ബാരിസിനെ രണ്ടായി തരംതിരിക്കുകയാണ് ഒന്ന് അൽ അമീറുൽ ബാരിസു അൽ മുൻഫസുലു മാ ഇസ്തഖല്ല ബി നഫ്സിഹി വൽ കിതാബതി ഫിനു വൽഫിദ ഇൽ അൽ അമീറുൽ ബാരിസുൽ മുൻഫസിലാണ് അതെന്താണ് മാ ഇസ്തഖല്ല ബി നഫ്സിഹി ഫിനുനുക്കി വൽ കിതാബ എഴുത്തിലും പറയുന്നതിലും അതിനെ ഒറ്റക്കെന്തിയും മാറ്റി നിർത്താൻ സാധിക്കും ഇസ്തഖല്ല എന്ന് പറഞ്ഞാൽ അത് സ്വതന്ത്രമായി നിൽക്കും ഒറ്റക്ക് നിർത്താൻ പറ്റും അംകന അമ്കന യക്കാഫി കലാം ഒരു സെൻറ്റൻസ് തുടങ്ങുമ്പോൾ ആ ലൊമീറിനെ കൊണ്ട് തന്നെ തുടങ്ങാൻ സാധിക്കും അതുപോലെ തന്നെ ഇല്ല എന്നതിന് ശേഷം ഈ ലൊമീറുകളെ വെക്കാനും സാധ്യമാകും അങ്ങനെയുള്ളതാണ് അള്ളമീറുൽ ബാരിസു അൽ മുൻഫസിൽ ഉദാഹരണം പറയാം അൻത മുജിത്തഹിദുൻ വഹുവ മുജിദ്ദുൻ വഹുവാ മുജിദുൻ ഇല്ല അൻത ഇവിടെ നോക്കൂ അൻത ഹുവ അൻത ഇവയെ സ്വന്തമായി ഒറ്റയ്ക്ക് മറ്റൊരു പദത്തിൻ്റെ കൂടെ ചേർക്കാതെ തന്നെ സ്വന്തമായി പറയാൻ സാധിക്കും അല്ലേ അതുപോലെ തന്നെ ഇല്ല എന്നതിന് ശേഷവും വെച്ചിട്ടുണ്ട് ഇല്ല അൻത وإنما نقول الضمير الآن، الضمير البارز المنفصل، مثلاً، الضمير البارز المتصل، وهو ما لا يستقل بنفسه في النطق ولا في الكتابة، ويقود دائماً في آخر الكلمة التي اتصل بها سواء كانت فعلاً مثل قابلتك، أو اسماً مثل كتابك، أو حرفاً مثل به وعليه ومنه. വല യും കുബുത്ത ബിഹിയിൽ കലാം അപ്പോൾ എന്താണ് മുത്തസിലായ ലൊമിയർ എന്ന് പറഞ്ഞാൽ ഇവ സ്വന്തമായി പറയാനോ എഴുതാനോ സാധ്യമല്ല മറ്റൊന്നിൻ്റെ കൂടെയായിരിക്കും എപ്പോഴും ഇതുണ്ടാവുക ചിലപ്പോൾ അത് ഫെയിൽ് കൂടെയായിരിക്കും ഉദാഹരണം കാബൽ തുക ചിലപ്പോൾ ഇസ്മിൻ്റെ കൂടെയായിരിക്കും കിതാബുക ചിലപ്പോൾ ഹർഫിൻ്റെ കൂടെയായിരിക്കും ബിഹി വാലേഹി ഇങ്ങനെ ഒന്നിൻ്റെ കൂടെ ആയിരിക്കും ഉണ്ടാവുക ഒറ്റക്ക് അതിനെ പറയാൻ കഴിയില്ല ഹു എന്ന് പറയാൻ കഴിയുമോ ഇല്ല എന്നാൽ മിൻഹു എന്ന് പറഞ്ഞാലോ ഒരാശയം ലഭിച്ചും ചെയ്തു അപ്പോൾ ഇങ്ങനെയുള്ള ലൊമീറാണ് അൽ ഒമീറു അൽ ബാരിസുൽ മുത്തൊസിൽ ക്ലിയർ അല്ലേ ഇനി മൂന്നാമത്തെ ചർച്ച അൻവാ ഉൽമീർ മുൻഫസിലി മുൻഫസിൽ ബിയേത്തി ബാരി മൗക്കഹി അൽ എറാബി അൽ ലൊമീർ മുൻഫസിൽ അതിൻ്റെ എറാബിൻ്റെ കാര്യത്തിൽ തരംതിരിക്കുകയാണ് ഒന്നാമത്തത് ലൊമായുർ റഫാണ് ലൊമീറുകളെ റഫ് ചെയ്യപ്പെടുന്നത് ഏതൊക്കെയാണ് റഫിൻ്റെ രൂപം ഏതാണ് എന്നുള്ളത് ഉദാഹരണം അന ഒഹിബുൽ അയിൽമ അൻത മുജിദ്ദുൻ ഹുവ തിൽമീദുൻ ഇതൊക്കെ റഫാണ് ഈ റഫായ രൂപമാണ് ആ പതിനാല് എണ്ണവും ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഉന്ന എന്നുള്ള അന നെഹ്നു മുഴുവൻ എന്താണ് റഫ് ആയരൂപമാണ് രണ്ടാമത്തത് ലൊമായുൽ നെസ്ബാണ് ലൊമയുർ മുൻഫസില് നസ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ മുൻപ് ഇയ്യ എന്ന പദം ചേർക്കൽ നിർബന്ധമാണ് അല്ലാതെ പറയാൻ കഴിയില്ല അക്രംത അവിടെ ഇയാ എന്ന് ഒഴിവാക്കി ന കാബൽത്ത എന്ന് പറയൂല അതുപോലെ ഇയാക്ക ഇയാക്കും അവിടെ ഇയാ ഒഴിവാക്കിയിട്ട് കുമ എന്നിങ്ങനെ പറയാൻ സാധ്യമല്ല അതുപോലെ ഇയാഹു ഇയാഹുമാ ഇയാഹും ഇയാഹുന്ന അപ്പോൾ ഇങ്ങനെയാണ് ഇവയെ നെസ്ബ് ചെയ്യണമെങ്കിൽ ഇയാ എന്നത് ആദ്യം ചേർക്കണം ഇനി അൻവാ ലൊമീർൽ മുത്തസിൽ ഇ ബിയബാരിൽ മൗക്കയിൽ എയറാബി ലൊമിയുൽ മുത്തസിലിനെ ഇതുപോലെ ഏറാബിൻ്റെ അടിസ്ഥാനത്തിൽ വെറുതിരിക്കുകയാണ് ഒന്ന് ലൊമാുർ റഫാണ് താ ഉൽ ഫൈലാണ് ഒന്നാമത്തത് ഏതൊക്കെ താ ഉൽ ഫായിൽ നാ കഷ്തു നാഖ്ത നാ കഷ്തുമ ഇവയിലുള്ള ഈ താ ആണ് താ ഉൽ ഫായിൽ ഇവ എന്താണ് റഫിൻ്റെ അടയാളമാണ് അഥവാ റഫ് ആയ രൂപമാണ് ഇപ്പോൾ പറഞ്ഞത് റഫായത് രണ്ടാമത്തത് ലിൽ ഫായിലിൻ ഫായ്ലീനെ അറിയിക്കുന്ന ഫായിലിനെ അറിയിക്കുന്ന നാ കെത്തബ്ന ഇവിടെയുള്ള നഫാണ് മൂന്നാമത്തത് നൂറു നിസ്വയാണ് പിന്നെ നാക്കിഫുൽ ഇസ്നൈനാണ് നാക്ക അല്ലെങ്കിൽ യുനാഖിഷാനി അടുത്തത് വാവുൽ ജമാ നാ അല്ലെങ്കിൽ യുനാഖിഷൂന അവസാനത്തത് യാ ഉൽ മുഹാത്തബാണ് തുനാകിഷീന ഈ ലൊമീറുകൾ മുഴുവൻ എന്താണ് ലൊമയുർ മുത്തസിലാണ് മാത്രവുമല്ല ഇവിടയ്ക്ക് ഇറാബ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക റഫായിരിക്കും റഫായ രൂപമാണ് ആ പറഞ്ഞത് ഇനി ലൊമായുർ നെസ്ബാണ് മുത്തസിലെ ലൊമായുർ നെസ്ബാണ് ഒന്ന് യാ ഉൽ മുത്തക്കല്ലിം കാബലനി അസാദനി ഇങ്ങനെയുള്ള യാൽ മുത്തക്കല്ലിമാണ് അവസാനത്തിലുള്ള യാ രണ്ടാമത്തത് നാലിൽ മുത്തക്കല്ലിമീൻ ഉദാഹരണം കാഫഅത്ത് അൽ കുലിയതു മൂന്നാമത്തത് കാഫുൽ ഹിതാബാണ് ഹെദ്ദസ്തുക്ക ഹെദ്ദസ്തുക്കി കാബൽ തുക്കുമ റ ഐ തുക്കുമ റ തുക്കുന്ന ഇവയെല്ലാം എന്താണ് നസബിൻ്റെ സ്ഥാനത്താണ് വന്നത് അടുത്തത് ഹാ ഉൽ ഐബത്താണ് ഹെദ്ദസ് തുഹു അക്ബർ തുഹ ഹാസബ് തുഹുമ നാഖഷ് തുഹും വാഫക് തുഹുന്ന ക്ലിയറായോ അപ്പോൾ ഇതാണ് ലൊമായുൽ നസ്ബിൽ വരുന്നത് ഇനി ലൊമായുൽ ജറാണ് ലൊമായുറിൽ ജെറു എങ്ങനെ തന്നെയാണ് ലൊമായറിൽ നെസ്ബ് പോലെ തന്നെയാണ് പ്രത്യേക മാറ്റമൊന്നുമില്ല ജെറാണ് എന്ന് മനസ്സിലാകൽ എങ്ങനെയാണ് അതിൻ്റെ തൊട്ട് മുൻപിലായിട്ട് ഹർഫു ജെറോ അല്ലെങ്കിൽ ഇവ മുലാഫ് ആയിട്ടോ വരുന്ന ആ സമയത്തൊക്കെ ഇത് എന്തായിരിക്കും ജെറായിരിക്കും ഉദാഹരണം പറയാം മറ ഉസ്താദി അവിടെ കണ്ടോ ബിനാ ന എന്നതിന് തൊട്ട് മുൻപ് ഹർഫു ജെറായ ബാ വന്നു പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ മാറ്റങ്ങളൊന്നും ഇല്ല അല്ലേ മുലാഫ് ലഹി ആയിക്കൊണ്ട് കിതാബു ഹൂ അവിടെയുള്ള ഹു എന്താണ് ജെറിൻ്റെ സ്ഥാനത്താണ് ഉള്ളത് കാരണം മുലാഫ് ക്ലിയർ ആയോ അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് അല്ലൊമായിർ എന്ന ഭാഗത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് വളരെ സിമ്പിളായ ഭാഗമാണ് പക്ഷേ നന്നായി ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട് അവസാനിപ്പിക്കുകയാണ് അസ്സലാമു അലൈക്കും വാർഹമുല്ല